ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരന് വിടാൻ മഹാകവി അക്കിത്തം അന്തരിച്ചു. അക്കിത്തത്തിൻ്റെ മരണത്തോടെ നഷ്ടമാകുന്നത് സ്നേഹത്തെക്കുറിച്ച് പാടിയ, സമൂഹത്തെക്കുറിച്ച് പാടിയ, ജീവിതത്തെക്കുറിച്ച് പാടിയ കവിയുടെ സാന്നിധ്യമാണ്. മഹാകവിയുടെ സാന്നിധ്യം, സ്നേഹത്തിൻ്റെ സാന്നിധ്യമുള്ള, സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തിയ കവി ഇതായിരുന്നു മഹാകവി അക്കിത്തം. ഒരു കാലത്ത് അക്കിത്തം നിരീശ്വരവാദിയായിരുന്നു. നിരീശ്വരവാദത്തിൻ്റെ തീച്ചുളയിൽ അക്കിത്തം ഉരുകി. ആ കാലഘട്ടത്തിൽ പിറന്ന കവിതയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് അക്കിത്തം എഴുതിയപ്പോൾ കേരളത്തിലെ കാവ്യലോകം അതേറ്റെടുത്തു. കേരളത്തിലെ സഹൃദയർ ഏറ്റെടുത്തു. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലൂടെയാണ് മലയാളത്തിൽ ആധുനിക കവിതയ്ക്ക് തുടക്കമായത്. ആധുനിക കവിതയുടെ വക്താവായി അക്കിത്തം മാറി. അക്കിത്തവും എൻ വി കൃഷ്ണവാര്യരും അയ്യപ്പ പണിക്കരും ചേർന്ന് ആധുനിക കവിതയ്ക്ക് വെള്ളവും വളവും നൽകി. ആധുനിക കവിത മലയാളത്തിൻ്റെ തരംഗമായി മാറി. അതുവരെ കവിത എന്നാൽ ഒ എൻ വിക്കും പി ഭാസ്കരനും വയലാറിനും പിറകെയായിരുന്നു, വിപ്ലവ കവികൾക്ക് പിറകെ. പിന്നീട് കാൽപ്പനികതയിലേക്ക് കവിത ചുവടുമാറി. ഈ സാഹചര്യത്തിലാണ് ആധുനിക കവിതയുമായി സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ നെറ്റി ചുളിപ്പിക്കുന്ന കവിതയുമായി അക്കിത്തം രംഗത്ത് വരുന്നത്. പിന്നീട് എൻ വി കൃഷ്ണവാര്യർ ഇതേ പാത പിന്തുടർന്നു. അയ്യപ്പ പണിക്കരുടെ കാലമായി അയ്യപ്പ പണിക്കരും കൂടിച്ചേർന്നപ്പോൾ ആധുനിക കവിത മലയാള സാഹിത്യത്തെ ഉഴുതുമറിച്ചു. ഇങ്ങനെ ആധുനിക കവിതയുടെ പിതാവായി അക്കിത്തം അച്യുതൻ നമ്പൂതിരി മാറി. ജീവിതത്തിൽ പിന്നീട് നിരീശ്വരവാദിയായിരുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരി പിന്നീട് ഈശ്വരവിശ്വാസിയായി മാറി. മാത്രമല്ല, ആദ്യ കാലഘട്ടത്തിൽ വിപ്ലവത്തിൻ്റേതായ കവിതകൾ അക്കിത്തം രചിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും തലങ്ങളിലേക്ക് അക്കിത്തത്തിൻ്റെ കവിതകൾ സഞ്ചരിച്ചു. അതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലെ കരടായി അക്കിത്തം മാറി. ബി ജെ പി RSS അനുഭാവിയായ കവിയെന്ന് ഇടതുപക്ഷം അക്കിത്തത്തെ മുദ്രകുത്തി. ഏറെ വൈകി അക്കിത്തത്തിൻ്റെ കവിതയുടെ ശക്തി ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ അക്കിത്തത്തെ ഇടതുപക്ഷം അംഗീകരിച്ചു. എക്കാലവും ഇടതുപക്ഷം അക്കിത്തത്തെ വിമർശിച്ചിരുന്നു. അതിന് കാരണം ഭാരതീയ സംസ്കാരമുള്ള കവിതകളിലേക്ക് അക്കിത്തം വഴുതിമാറിയതാണ്. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ എഴുതിയ അക്കിത്തം പിന്നീട് ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും അഗാധ തലങ്ങളിലൂടെ സഞ്ചരിച്ചു. എന്തായാലും അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കളായ MA ബേബിയും തോമസ് ഐസക്കും ഒക്കെ അക്കിത്തത്തിൻ്റെ കവിതകളെ അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. എന്തായാലും അക്കിത്തത്തിൻ്റെ മരണത്തോടെ നഷ്ടമാകുന്നത് സ്നേഹം നിറഞ്ഞ കവിയുടെ സാന്നിധ്യമാണ്. തന്നെ തിരക്കി വരുന്ന ഗവേഷക വിദ്യാർത്ഥികൾക്ക്, തന്നെ തിരക്കി വരുന്ന കാവ്യപ്രേമികൾക്ക് അക്കിത്തം സ്നേഹത്തിൻ്റെ പൂമരമായിരുന്നു, സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. പുതിയ കവികളെ അക്കിത്തം അംഗീകരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പുതിയ കവികളെ അക്കിത്തം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആരോടും പരിഭവമില്ലാത്ത കവിയായിരുന്നു അക്കിത്തം. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടാൻ ഏറെ വൈകി അക്കിത്തത്തിന്. പക്ഷേ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയപ്പോൾ അതിൽ ആനന്ദിക്കുകയോ അമിതമായ ആഹ്ലാദം പ്രകടിപ്പിക്കുകയോ അക്കിത്തം ചെയ്തില്ല. അക്കിത്തം എപ്പോഴും ഇങ്ങനെയാണ്. പുരസ്കാരങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന കവിയല്ല അക്കിത്തം. എന്നാൽ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഓരോ പുരസ്കാരങ്ങൾ തേടിയെത്തുമ്പോഴും അദ്ദേഹം കൂടുതൽ വിനയാന്വിതനായി. ഇതാണ് അക്കിത്തം. അക്കിത്തത്തിൻ്റെ നഷ്ടത്തോടെ കേരള കവിതയ്ക്ക് നഷ്ടമായത് സ്നേഹത്തിൻ്റെ ദർശനമുള്ള, ആധ്യാത്മികതയുടെ ഗരിമയുള്ള കവിതകളാണ്. ഒരുപാട് കവിതകൾ അക്കിത്തത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കവിതകൾ ഒരുപാട് അക്കിത്തത്തിന് ഇനി എഴുതാനുമുണ്ടായിരുന്നു. പക്ഷേ മരണം അക്കിത്തത്തെ കവർന്നെടുത്തു. അക്കിത്തത്തിന് വിട. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരന് വിട.